Hello students, in this lecture we will discuss about terpenoids. Nammala last class la alkaloids ne patti nokittundirunnu. Alkaloids inde introduction um adu pole definition, classification, properties, oro alkaloid alle individual members ayirulla conine, piperine, nicotine ivide ellam activities um adu pole structure ella nammala kaiyna class la nokittundirunnu. ആൽക്കലോയിഡ്സിൻ്റെ ആ ക്ലാസ്സിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ടെർപ്പനോയിഡ്സ് നോക്കാം. ഈ ക്ലാസ്സിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്സ്, ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡക്ഷൻ, ദെൻ എ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് എസെൻഷ്യൽ ഓയിൽസ്, ഐസൊലേഷൻ ഓഫ് എസെൻഷ്യൽ ഓയിൽസ് ആൻഡ് കമ്പോണൻറ്റ് ടെർപ്പനോയിഡ്, പ്രോപ്പർട്ടീസ്, ഐസോപ്രീൻ റൂൾ, ക്ലാസിഫിക്കേഷൻ and uses of some essential oils, then individual terpenoid members like citral, menthol, that are monoterpenoids, and natural rubber, polyterpenoid, vulcanization, advantages of vulcanization. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്സ്. അതിന് തന്നെ നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. ടെർപ്പിനോയിഡ്സ്, terpenoids are a large group of compounds widely distributed in the plant kingdom. Actually, it terpenoids plants in the almost ella parts ilum, like flowers, leaves, fruits, stem, seed, ellathilum adangirikkunnundu. Mathralla aa oru parts ne fragrance nulla reasonum, a pleasant smell nulla reasonum ee terpenoid aanu. ഈ ടെർപ്പനോയിഡിനെ പറ്റിയിട്ടുള്ള അറിവ് ഏകദേശം ഒരു 100 years ബിഫോർ, അതായത് 19th century ഒരു സെക്കൻഡ് ഹാഫ് എന്നൊക്കെ പറയാം, ഒരു 1850 to 1900 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ കെമിക്കൽ നേച്ചറിനെ പറ്റി വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും പെർഫ്യൂമായിട്ടും ഫ്ലേവേഴ്സായിട്ടും എല്ലാം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ടെർപ്പനോയിഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൻ്റെ പെർഫ്യൂമറി ആക്ഷൻ അറിയുമായിരുന്നു, ഫ്ലേവേഴ്സായിട്ടും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ മെന്തോൾ ഒരു ടെർപ്പനോയിഡാണ് വിത്ത് പെപ്പർമിൻ ഫ്രാഗ്രൻസ്. അത് ജപ്പാനിൽ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. നമുക്കതിൻ്റെ ഡെഫിനീഷൻ നോക്കാം. Terpenoids consists of a group of hydrocarbons or their oxygen derivatives like alcohols, aldehydes, ketones, etc., which have molecular formula C5H8N and possess characteristic pleasant odor. Adayada, they are a group of hydrocarbons or their oxygen derivatives like aldehydes, ketones, alcohols, and which have the molecular formula C5H8N. Third point parayanullathu, they possess characteristic pleasant odor. Idana terpenoid's definition. Okay, നെക്സ്റ്റ്, ഈ കോമ്പൗണ്ട്സിന് നമ്മൾ ഒറിജിനലി ടെർപീൻസ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, ടെർപീൻസ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. നമുക്കറിയാം സാധാരണയായിട്ട് ഈൻ എന്നൊരു സഫിക്സ് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനാണ് നമ്മൾ ഈ ഈൻ കൊടുക്കാറുള്ളത് അല്ലേ. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസിനാണ് നമ്മൾ ഈൻ കൊടുക്കാറുള്ളത്. ഇപ്പം നമുക്കറിയാം ഒരു ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സ് വിച്ച് ഇൻക്ലൂഡ് ആൽഡിഹൈഡ്, കീറ്റോൺസ്, ആൽക്കഹോൾസ്, ഇവയെ നമ്മൾ ഈൻ വെച്ചിട്ട് സൂചിപ്പിക്കുക എന്ന് പറയുന്നൊരു അത് ഇൻഅപ്രോപ്രിയേറ്റ് ആണല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് ടെർപ്പിനോയിഡ്സ് എന്ന് തന്നെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്, ടെർപ്പീൻസ് എന്ന് യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഇപ്പം ജനറലായിട്ട് നമ്മൾ ടെർപ്പിനോയിഡ്സ് എന്ന ടേം തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത്.
അതായത് ദ ആർ എ വൈഡ് ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആൻഡ് ഒക്കർ ഇൻ വേരിയസ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് ലൈക്ക് ഫ്ലവേഴ്സ് സീഡ്സ് ലീവ്സ് ഫ്രൂട്ട്സ് സ്റ്റെം എക്സെട്ര ആൻഡ് ദ ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഫ്രാഗ്രൻസ് associated with this plant parts. They are used as perfumes and flowers. Okay, for centuries. Example ആയിട്ട് പറഞ്ഞു menthol, ഒരു peppermint fragrance ഉള്ള terpenoid ആണ്. And ജപ്പാനിൽ അത് 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉപയോഗിച്ചിരുന്നു. Okay. Then നമ്മൾ അതിൻ്റെ ഡെഫിനേഷനിലേക്ക് കടന്നു. Terpenoids consist of a group of hydrocarbons or their oxygen derivatives like aldehydes, ketones, alcohols having the molecular formula C5H8O(N) also possess characteristic pleasant odor. Next point parnadu generally nammala terpenoid enna term thaniyana use kiya originally adu terpenes enna എന്നായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കോമ്പൗണ്ട്സിന് നമ്മൾ ഒറിജിനലി ടെർപീൻസ് എന്നായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഈൻ എന്ന ടേം ഡബിൾ ബോണ്ടിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസിനെ സൂചിപ്പിക്കുന്ന ഈൻ എന്നത് ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്ന് തോന്നിയപ്പം നമ്മൾ ടെർപിനോയിഡ്സ് എന്ന ടേം തന്നെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത്. അടുത്തത് നമ്മൾക്ക് എസെൻഷ്യൽ ഓയിൽസ് നോക്കാം. Essential oils are volatile oils. They are obtained from sap and tissues of various parts of plants like flowers, stem, fruits, leaves, roots, etc. by steam distillation process. അപ്പം ഇതാണ് നമ്മളുടെ essential oil എന്ന് പറയുന്നത്. അതായത് oils, volatile oils എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്ലാന്റ്സിൻ്റെ സാപ്പിൽ നിന്നും ടിഷ്യൂസിൽ നിന്നും. ഓക്കെ, പ്ലാന്റ്സിൻ്റെ വേരിയസ് പാർട്സിലുള്ള സാപ്പ് ആൻഡ് ടിഷ്യൂസിൽ നിന്ന് സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴി നമ്മൾക്ക് കിട്ടുന്ന ഓയിൽസാണ് വോളാറ്റൈൽ ഓയിൽസാണ് എസെൻഷ്യൽ ഓയിൽസ്. ഓക്കെ, അതിൻ്റെ മെയിൻ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത്, അതായത് എസെൻഷ്യൽ ഓയിൽസിൻ്റെ മെയിൻ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത് മോണോ ടെർപിനോയിഡ്സും സെസ്ക്യൂ ടെർപിനോയിഡ്സും ആണ്. മാത്രമല്ല അതിൻ്റെ ഓക്സിജനേറ്റഡ് ഡെറിവേറ്റീവ്സ് ലൈക്ക് ആൽഡിഹൈഡ് കീറ്റോൺസ് ആൽക്കഹോൾസ് ഇങ്ങനെയുള്ള ഓക്സിജനേറ്റഡ് ഡെറിവേറ്റീവ്സിലാണ് ഇതിൻ്റെ ചീഫ് സോഴ്സ്, എസെൻഷ്യൽ ഓയിൽസിൻ്റെ ചീഫ് സോഴ്സ്. അത് നമുക്കതിൻ്റെ അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ഐസൊലേഷൻ ആണ്. ഐസൊലേഷനിൽ നമുക്ക് രണ്ട് ഐസൊലേഷൻ വരുന്നുണ്ട്. ആദ്യം ഐസൊലേഷൻ ഓഫ് എസെൻഷ്യൽ ഓയിൽസ്, സെക്കൻഡ് ആണ് നമുക്ക് ആ എസെൻഷ്യൽ ഓയിലിൽ നിന്ന് കമ്പോണൻ്റ് ആയിട്ടുള്ള ടെർപിനോയിഡ് നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ഐസൊലേഷൻ ഓഫ് എസെൻഷ്യൽ ഓയിൽസ് നോക്കാം. സാധാരണയായി എസെൻഷ്യൽ ഓയിൽസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സ്റ്റീം ഡിസ്റ്റിലേഷൻ പ്രോസസ്സാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത്. സംടൈം നമ്മൾ സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ മെത്തേഡും യൂസ് ചെയ്യാറുണ്ട്. അത് പ്ലാന്റിൻ്റെ നേച്ചറിനെയും അതേപോലെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ടെർപിനോയിഡ് ഏതാണോ അതിനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റീം ഡിസ്റ്റിലേഷൻ പ്രോസസ്സാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സ്റ്റീം ഡിസ്റ്റിലേഷൻ ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മുടെ ഏത് പ്ലാന്റ് പാർട്ടാണോ നമ്മൾ എടുക്കുന്നത് ആ പ്ലാന്റ് പാർട്ടിനെ നമ്മൾ മാസറേഷൻ എന്ന പ്രോസസ്സ് ചെയ്യും. അതായത് അതിന് നമ്മൾ വെള്ളത്തിൽ വാട്ടറിൽ മുക്കി വെച്ചിട്ട് അതിനെ സോഫ്റ്റൻ ചെയ്യുന്ന പ്രോസസ്സ് അതാണ് മാസറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സോഫ്റ്റനിങ് ബൈ സോക്കിങ് ഇൻ വാട്ടർ. ഓക്കെ, ആ പ്ലാന്റ് പാർട്ടിനെ നമ്മൾ കുറച്ച് സമയം വാട്ടറിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കുമ്പം ആ വാട്ടർ മോളിക്യുലെല്ലാം ഈ പ്ലാന്റ് പാർട്സിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന് സോഫ്റ്റാക്കി മാറ്റും. ഈ പ്രോസസ്സാണ് മാസറേഷൻ. അപ്പോൾ ആദ്യത്തെ എസെൻഷ്യൽ ഓയിലിൻ്റെ ഐസൊലേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ആ ഏത് പ്ലാന്റ് പാർട്ടാണോ എടുക്കുന്നത് അതിനെ മാസറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അതായത് സോഫ്റ്റൻ ചെയ്യുക എന്നുള്ളതാണ് ബൈ സോക്കിങ് ഇൻ വാട്ടർ. അതിനുശേഷം നമ്മളതിന് സ്റ്റീം ഡിസ്റ്റിലേഷൻ ചെയ്യുവാണ് അലോങ് വിത്ത് വാട്ടർ.
സ്റ്റീം ഡിസ്റ്റിലേഷൻ ചെയ്യുന്ന വാട്ടറോടെ ചേർത്തിട്ടാണ്. അപ്പം നമ്മൾക്ക് അവിടെ എന്ത് കിട്ടും, നമ്മൾക്കൊരു രണ്ട് ലെയറായിട്ട് വരും. ഒരു ഓയിൽ ലെയറും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു അക്വസ് ലെയറും നമുക്ക് കിട്ടും. വാട്ടറിൻ്റെ അക്വസ് ലെയറും അതുപോലെ ഓയിലിൻ്റെ ഒരു ഓയിൽ ലെയറും നമുക്കവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ഓയിൽ ലെയറിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത് അതിനെ കളക്ട് ചെയ്തെടുക്കുക. അപ്പോഴാണ് നമ്മൾക്ക് എന്ത് കിട്ടുക, എസെൻഷ്യൽ ഓയിൽസ് കിട്ടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പ്ലാന്റ് പാർട്സ് എടുക്കുക, അതിനെ മാസറേറ്റ് ചെയ്യുക, സ്റ്റീം ഡിസ്റ്റിലേഷൻ ചെയ്യുക വാട്ടറിൻ്റെ അലോങ് വിത്ത് വാട്ടർ. അപ്പോൾ നമ്മൾക്ക് രണ്ട് ലെയർ കിട്ടും, അക്വസ് ലെയർ ആൻഡ് ഓയിൽ ലെയർ. അതിൽ ഓയിൽ ലെയർ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കളക്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ നമ്മളുടെ സ്റ്റെപ്പ്, ഐസൊലേഷൻ ഓഫ് കമ്പോണൻറ്റ് ടെർപ്പിനോയിഡ്. അപ്പം ഈ എസെൻഷ്യൽ ഓയിലിൽ അടങ്ങിയിരിക്കുന്ന ടെർപ്പിനോയിഡ്സിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നതാണ് നമ്മളുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ മെത്തേഡാണ്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ മെത്തേഡ് ആദ്യം തന്നെ അതിൻ്റെ ഹൈഡ്രോ കാർബൺസ് ആണ്, ടെർപ്പിനോയിഡ് ഹൈഡ്രോ കാർബൺസ് ആണ് ആദ്യം ഡിസ്റ്റിലേഷൻ നടക്കുന്നത്. അതിനുശേഷമാണ് അതിൻ്റെ ഓക്സിജനേറ്റഡ് ഡെറിവേറ്റീവ്സ് ഡിസ്റ്റിലേഷൻ നടക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇതിന് വേരിയസ് ഫോംസ് ഓഫ് ക്രൊമാറ്റോഗ്രഫി നമ്മൾ യൂസ് ചെയ്യും. ഇതിൻ്റെ ഐസൊലേഷനും സെപ്പറേഷനും വേണ്ടി യൂസ് ചെയ്യുന്നത് ക്രൊമാറ്റോഗ്രഫി ടെക്നിക്സ് ആണ്. അപ്പം ഈ ക്രൊമാറ്റോഗ്രഫി ടെക്നിക്സിൽ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു മിക്സ്ചറിനകത്തുള്ള ടെർപ്പിനോയിഡിൻ്റെ കോൺഫിഗറേഷണൽ ഫോംസ് വരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതായത് അതിൻ്റെ ഡിഫറൻറ്റ് അറേഞ്ച്മെൻറ്റ്, ടെർപ്പിനോയിഡിൻ്റെ മറ്റൊരു ഡിഫറൻറ്റ് അറേഞ്ച്മെൻറ്റിലുള്ള ഫോംസ് വരെ നമുക്ക് ഗ്യാസ് ക്രൊമാറ്റോഗ്രഫിയിലൂടെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്, ഐസൊലേഷൻ ഓഫ് കമ്പോണൻറ്റ് ടെർപ്പിനോയിഡ് യൂസിങ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഫസ്റ്റ് ടെർപ്പിനോയിഡ് ഹൈഡ്രോ കാർബൺസ് ആർ ഡിസ്റ്റിൽ ഫസ്റ്റ്, ദെൻ ഓക്സിജനേറ്റഡ് ഡെറിവേറ്റീവ്സ്. ആൻഡ് വി ആർ യൂസിങ് വേരിയസ് ടൈപ്പ് ഓഫ് ക്രൊമാറ്റോഗ്രാഫിക് ടെക്നിക്സ് ഫോർ ദ ഐസൊലേഷൻ ആൻഡ് സെപ്പറേഷൻ ഓഫ് ടെർപ്പിനോയിഡ്സ്. നമ്മൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു, ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി ടെക്നിക്സിലൂടെ കോൺഫിഗറേഷണൽ ഫോംസ് ഓഫ് ദ ടെർപ്പിനോയിഡ് ക്യാൻ ബി സെപ്പറേറ്റഡ്. ഇനി കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കാം. സിട്രാൽ എന്ന ടെർപ്പിനോയിഡ് നമ്മൾ ലെമൺ ഗ്രാസ് അതുപോലെ ലെമൺ ഓറഞ്ച് ഇവയുടെ എല്ലാം ഓയിൽസ് നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കും. ജെറാനിയോൾ ഫ്രം ഓയിൽസ് ഓഫ് റോസ്, ലാവെൻഡർ ആൻഡ് കൊറിയാൻഡർ. ദെൻ ആൽഫ പൈനീൻ ഫ്രം ഓയിൽസ് ഓഫ് ടെർപ്പൻഡൈൻ ആൻഡ് യൂക്കാലിപ്റ്റസ്. ദെൻ മെന്തോൾ ഫ്രം പെപ്പർമിൻറ്റ് ഓയിൽ ആൻഡ് ക്യാംഫർ ഫ്രം ക്യാംഫർ ഓയിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ നമുക്ക് എക്സാമ്പിൾസ് പറയാനുള്ളത്. ഓക്കെ, ഇപ്പം എസെൻഷ്യൽ ഓയിൽസ്, എസെൻഷ്യൽ ഓയിൽസ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? എസെൻഷ്യൽ ഓയിൽസ് എന്ന് പറഞ്ഞാൽ ദേ ആർ വൊളാറ്റൈൽ ഓയിൽസ് ദറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം ദി സാപ്പ് ആൻഡ് ടിഷ്യൂസ് ഓഫ് വേരിയസ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് ബൈ സ്റ്റീം ഡിസ്റ്റിലേഷൻ പ്രോസസ് ഓർ നോൺ ആസ് ഓർ കോൾഡ് എസെൻഷ്യൽ ഓയിൽസ്. അവിടെ ചീഫ് കോൺസ്റ്റിറ്റ്യൻസ് എന്ന് പറയുന്നത് മോണോ ആൻഡ് സിസ്ക്യൂ ടെർപ്പിനോയിൽസ് ആണ്. ഓൾസോ ദർ ഓക്സിജനേറ്റഡ് ഡെറിവേറ്റീവ്സ് ലൈക്ക് ആൽക്കഹോൾസ്, ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. പിന്നെ നമ്മൾ നോക്കിയത് എസെൻഷ്യൽ ഓയിൽസിൻ്റെ ഐസൊലേഷൻ മെത്തേഡാണ്. ആദ്യം തന്നെ ഐസൊലേഷൻ ചെയ്യാൻ നമ്മൾ സ്റ്റീം ഡിസ്റ്റിലേഷൻ പ്രോസസ് ആണ് യൂസ് ചെയ്യുക. സംടൈം നമ്മൾ സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ മെത്തേഡും യൂസ് ചെയ്യാറുണ്ട്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ പ്ലാന്റ് ആൻഡ് ദ ടെർപ്പിനോയിഡ് കമ്പോണൻറ്റ് പ്രസൻറ്റ് ഇൻ ഇറ്റ്. ഓക്കെ, അതിൽ ഏത് ടെർപ്പിനോയിഡ് കമ്പോണൻ്റ് ആണോ പ്രസൻ്റ് ആയിരിക്കുന്നത് ആ എസെൻഷ്യൽ ഓയിലിന്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും അതുപോലെ പ്ലാന്റിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും നമ്മൾ ചിലപ്പം സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ മെത്തേഡും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യാറുള്ളത് സ്റ്റീം ഡിസ്റ്റിലേഷൻ മെത്തേഡാണ്. അതെങ്ങനെയാണ് ചെയ്യുക? നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് പാർട്ട് എടുത്തിട്ട് അതിനെ മാസറേറ്റ് ചെയ്യുക, ദാറ്റ് മീൻസ് സോഫ്റ്റനിങ് ബൈ സോക്കിങ് ഇൻ വാട്ടർ. അതിനുശേഷം അതിനെ സ്റ്റീം ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് ചെയ്തു എലോങ് വിത്ത് വാട്ടർ. അപ്പോൾ നമ്മൾക്ക് അവിടെ രണ്ട് സെപ്പറേറ്റ് ലെയർ ഫോം ചെയ്തു, വൺ അക്വസ് ലെയറും
സെക്കൻഡ് വൺ ഓയിൽ ലെയറും. ഈ ഓയിൽ ലെയറിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കളക്ട് ചെയ്യുക. ഇതായിരുന്നു നമ്മുടെ ഐസൊലേഷൻ ഓഫ് എസൻഷ്യൽ ഓയിൽസ്. പിന്നെ സെക്കൻഡ് പ്രോസസ്സ് നമ്മളുടെ ഐസൊലേഷൻ ഓഫ് കമ്പോണൻറ്റ് ടെർപ്പനോയിഡ്സ് ഫ്രം ദി എസൻഷ്യൽ ഓയിലാണ്. അത് നമ്മുടെ ഈ എസൻഷ്യൽ ഈ കിട്ടിയ എസൻഷ്യൽ ഓയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ടെർപ്പനോയിഡിനെ എടുക്കുക? ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഹൈഡ്രോ കാർബൺസ് ആണ് ഡിസ്റ്റിൽ ചെയ്യുന്നത്, ദെൻ ഓക്സിജനേറ്റഡ് ഡെറിവേറ്റീവ്സ്. അപ്പം ഈ എസൻഷ്യൽ ഓയിൽസിനെ ഐസൊലേറ്റ് ചെയ്യാനും സെപ്പറേറ്റ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക് ക്രോമറ്റോഗ്രഫി ടെക്നിക്കാണ്. ഗ്യാസ് ക്രോമറ്റോഗ്രഫി ഉപയോഗിച്ചിട്ട് ഒരു മിക്സ്ചറിൽ നിന്ന് അതിൻ്റെ കോൺഫിഗറേഷണൽ ഫോംസ് ഓഫ് ടെർപ്പനോയിഡ് ആൽസോ ക്യാൻ ബി സെപ്പറേറ്റഡ്. കോൺഫിഗറേഷണൽ ഫോംസ് ഓഫ് ടെർപ്പനോയിഡും നമുക്ക് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അതായത് ടെർപ്പനോയിഡും അത് ഏത് എസൻഷ്യൽ ഓയിൽ നിന്നാണ് വരുന്നതെന്ന് നോക്കാം. സിട്രാൽ എന്ന ടെർപ്പനോയിഡ് ലെമൺ ഗ്രാസ്, ലെമൺ, ഓറഞ്ച് ഓയിൽസിൽ നിന്നാണ് വരുന്നത്. ജെറാനിയോൾ ഫ്രം റോസ്, ലാവെൻഡർ ആൻഡ് കൊറിയാൻഡർ ഓയിൽസ്. ആൽഫ പൈനിൻ ഫ്രം ടർപ്പൻഡൈൻ ആൻഡ് യൂക്കാലിപ്റ്റസ് ഓയിൽ. മെന്തോൾ ഫ്രം പെപ്പർമിൻ്റ് ഓയിൽ. അതുപോലെ തന്നെ ക്യാംഫർ ഫ്രം ക്യാംഫർ ഓയിൽ. അപ്പോൾ ഇത്രയാണ് എസൻഷ്യൽ ഓയിൽസിൽ ഉള്ളത്. ഓക്കെ, ഇപ്പം നമ്മൾക്ക് ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് എസൻഷ്യൽ ഓയിൽസ് കഴിഞ്ഞാൽ ഐസൊലേഷനും കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അടുത്തത് പഠിക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടീസ്. പ്രോപ്പർട്ടീസിൽ നമ്മൾക്ക് പഠിക്കാനുള്ള ഒന്ന് രണ്ട് പോയിന്റ്സ് എന്താന്ന് നോക്കാം. മോസ്റ്റ് ഓഫ് ദ ടെർപ്പനോയിഡ്സ് ആർ കളേഴ്ലെസ് ഫ്രാഗ്രൻറ്റ് ലിക്വിഡ്സ് ലൈറ്റർ ദാൻ വാട്ടർ. അതേപോലെ അതിലൊരു എക്സെപ്ഷൻ ഉണ്ട്. ഒരു എ ഫ്യൂ സോളിഡ് ടെർപ്പനോയിഡ്സ് ഉണ്ട്. എക്സാമ്പിളായിട്ട് നമുക്ക് ക്യാംഫർ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് കളേഴ്ലെസ് ഫ്രാഗ്രൻറ്റ് ലിക്വിഡ്സ് ലൈറ്റർ ദാൻ വാട്ടർ. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി. അതിലെ എക്സെപ്ഷനും പറഞ്ഞു. ഫ്യൂ ആർ സോളിഡ് ടെർപ്പനോയിഡ്സ്, എക്സാമ്പിൾ ക്യാംഫർ. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ദേ ആർ ജനറലി ഇൻസോലിബിൾ ഇൻ വാട്ടർ ആൻഡ് സോലിബിൾ ഇൻ ഓർഗാനിക് സോൾവെൻസ്. ഓക്കെ, അതുപോലെ സ്റ്റീം വൊളാറ്റൈൽ ആണ്, ഒപ്റ്റിക്കലി ആക്റ്റീവും ആണ്. ഇത്രയുമാണ് നമ്മളുടെ പോയിന്റ്സ്. ഇപ്പം ഇത്രയാണ് ടെർപ്പനോയിഡ്സിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസിൽ നമ്മൾക്ക് പറയാനുള്ളത്. ഇനി അതുപോലെ ഒന്നുകൂടി ചേർക്കാം നമുക്ക്. അപ്പം ദേ ആർ ഓപ്പൺ ചെയിൻ ഓർ സൈക്ലിക് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ഹാവിങ് വൺ ഓർ മോർ ഡബിൾ ബോണ്ട്സ്. ഓക്കെ, ഇപ്പം ഇത്രയാണ് അതിനെ പറ്റി പറയാനുള്ളത്. ആൻഡ് ദേ ഷോ റിയാക്ഷൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി അൺസാച്ചുറേഷൻ ആൻഡ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് പ്രസൻറ്റ് ഇൻ ദെയർ സ്ട്രക്ചർ. ഓക്കെ, അതിൽ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണോ പ്രസൻ്റ് ആയിരിക്കുന്നത് അതിൻ്റെ അൺസാച്ചുറേഷനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ റിയാക്ഷൻസ് ഉണ്ടാവുക, കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഐസോപ്രീൻ റൂൾ നോക്കാം. ആൾമോസ്റ്റ് ഓൾ ടെർപ്പനോയിഡ്സ് ഓൺ തെർമൽ ഡീകമ്പോസിഷൻ യീൽഡ് ഐസോപ്രിൻ ആസ് വൺ ഓഫ് ദ പ്രോഡക്റ്റ്. ഓക്കെ, ഈ C5H5 നമ്മൾ ഐസോപ്രിൻ യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മളതിന് തെർമലി ഡീകമ്പോസ് ചെയ്യുകയാണ്, അതിനെ ഡിസ്ട്രക്ട് ചെയ്ത് ചെറിയ പാർട്സ് ആക്കിയിട്ട് മാറ്റുവാണ്. അപ്പം അങ്ങനെ ചെയ്താൽ എല്ലാ ടെർപ്പനോയിഡ്സിനും നമ്മൾക്ക് ഐസോപ്രിൻ യൂണിറ്റ് ആയിരിക്കും അതിൻ്റെ വൺ ഓഫ് ദ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫാക്റ്റ് വെച്ചിട്ട് വാലേഷ് എന്ന സയൻറ്റിസ്റ്റ് 1887 ഒരു റൂള് പറഞ്ഞു. അതിനെയാണ് നമ്മൾ ഐസോപ്രിൻ റൂൾ എന്ന് പറയുന്നത്. അതായത് ദ സ്കെലിറ്റൻ സ്ട്രക്ചർ ഓഫ് ഓൾ നാച്ചുറൽ ടെർപ്പനോയിഡ്സ് ആർ ബിൽറ്റ് അപ്പ് ഓഫ് ഐസോപ്രിൻ യൂണിറ്റ്സ്. ഇതാണ് ഐസോപ്രിൻ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊരു നാച്ചുറൽ ടെർപ്പനോയിഡും ചെറിയ ചെറിയ ഐസോപ്രിൻ യൂണിറ്റ് വെച്ചാണ് അതിനെ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് അതിൻ്റെ തെർമൽ ഡീകമ്പോസിഷൻ ചെയ്യുമ്പം, അതിനെ ഡീകമ്പോസ് ചെയ്യുമ്പം നമ്മൾക്ക് ഐസോപ്രിൻ അതിൻ്റെ ഒരു യൂണിറ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പം ഓരോ ഐസോപ്രിൻ യൂണിറ്റും ചേർന്നിട്ടാണ് ടെർപ്പനോയിഡ് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ഐസോപ്രിൻ റൂൾ എന്ന് പറയുന്നത്.
1927 ഇൻ ഗോൾഡ് എന്ന സയൻറ്റിസ്റ്റ് അതിനെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്തു, ഈ ഐസോപ്രിൻ റോളിനെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ അതിനെ സ്പെഷ്യൽ ഐസോപ്രിൻ റോൾ എന്നാണ് പറയുക. അതായത് ഐസോപ്രിൻ യൂണിറ്റ്സ്, അതായത് മോളിക്യൂൾസ് ഓഫ് ഓൾ നാച്ചുറൽ ടെർപ്പനോയിഡ്സ് ആർ ബിൽറ്റ് അപ്പ് ഓഫ് ഐസോപ്രിൻ യൂണിറ്റ്സ് ആൻഡ് ദീസ് ഐസോപ്രിൻ യൂണിറ്റ്സ് ആർ ജോയിൻ ഹെഡ് ടു ടെയിൽ ഫാഷൻ. ഇതാണ് സ്പെഷ്യൽ ഐസോപ്രിൻ റോൾ എന്ന് പറയുന്നത്. ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഒരു എൻഡിനെ നമ്മൾക്ക് ഹെഡ് എന്ന് പറയാം, അതിൻ്റെ അനദർ എൻഡിനെ നമുക്ക് ടെയിൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ സ്പെഷ്യൽ ഐസോപ്രിൻ റോൾ. ഇനി അടുത്തൊരു പോയിന്റ്, നമുക്ക് ടെർപ്പനോയിഡ്സിനെ നമ്മൾ ഐസോപ്രിനോയിഡ്സ് എന്നും പറയാറുണ്ട്, ഐസോപ്രിനോയിഡ്സ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഐസോപ്രിൻ ചേർന്നിട്ടാണ് ടെർപ്പനോയിഡ്സ് ഉണ്ടായിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മളതിനെ ഐസോപ്രിനോയിഡ്സ് എന്നും പറയാറുണ്ട്. ഓക്കെ, നമ്മൾക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ നോക്കാം. ടെർപ്പനോയിഡ്സ് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് ഐസോപ്രിൻ യൂണിറ്റ്സ് ദേ കണ്ടൈൻ. ഓക്കെ, അപ്പോൾ എത്ര ഐസോപ്രിൻ യൂണിറ്റ് ആണോ അതിനകത്ത് ഉള്ളത് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾക്ക് ടെർപ്പനോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ടെർപ്പനോയിഡിൽ രണ്ട് ഐസോപ്രിൻ യൂണിറ്റാണ് ഉണ്ടാവുക, അതാണ് അതിൻ്റെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഈ രണ്ട് ഐസോപ്രിൻ യൂണിറ്റ് ഉള്ള കോമ്പൗണ്ടിന് നമ്മൾ മോണോ ടെർപ്പനോയിഡ്സ് എന്നാണ് പറയുക. അതിൽ നമ്പർ ഓഫ് കാർബൺ ആറ്റം 10 ആയിരിക്കും. ഇനി കുറച്ചുകൂടി ലാർജ്, അതായത് 3 ഐസോപ്രിൻ യൂണിറ്റ് ഉള്ളതിനെ നമ്മൾ സെസ്ക്യൂ ടെർപ്പനോയിഡ്സ് എന്ന് പറയും. അതിലുള്ള കാർബൺ ആറ്റം 15 ആണ്. ഇനി 20 കാർബൺ ആറ്റം ഉള്ള 4 ഐസോപ്രിൻ യൂണിറ്റ് ഉള്ളതിനെ ഡൈ ടെർപ്പനോയിഡ്സ് എന്ന് പറയും. 25 കാർബൺ ആറ്റം ഉള്ള 5 ഐസോപ്രിൻ യൂണിറ്റ് ഉള്ള കോമ്പൗണ്ട് സെസ്റ്റർ ടെർപ്പനോയിഡ്സ് ആണ്. കാർബൺ ആറ്റം 30 ആവുമ്പം 6 ഐസോപ്രിൻ യൂണിറ്റ് ഉള്ള കോമ്പൗണ്ട് വരും, അതാണ് നമ്മുടെ ട്രൈ ടെർപ്പനോയിഡ്സ്. ദെൻ ടെട്രാ ടെർപ്പനോയിഡ്സ്, അതിനെ നമ്മൾ കരോട്ടിനോയിഡ്സ് എന്നും പറയാറുണ്ട്. അവിടെ എത്ര എണ്ണം ഉണ്ടാവും? 8 ഐസോപ്രിൻ യൂണിറ്റ് ഉണ്ടാവും, കാർബൺ ആറ്റം 40 ആയിരിക്കും. ഇനി മോർ ദാൻ 40 ഉണ്ടാവും, അതുപോലെ മോർ ദാൻ 8 ഐസോപ്രിൻ യൂണിറ്റ് ഉള്ളവരുണ്ട്, ഉള്ളവയുണ്ട്, അതിനെ നമ്മൾ പോളി ടെർപ്പനോയിഡ്സ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസും പഠിച്ചു വയ്ക്കുക. ഇത് പഠിക്കാൻ എളുപ്പമാണ്. നമ്മൾ ഈ നമ്പർ ഓഫ് ഐസോപ്രിൻ യൂണിറ്റിൻ്റെ കൂടെ 1 × 5 ചേർത്താലും നമ്മൾക്ക് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം പഠിച്ചു വയ്ക്കാൻ എളുപ്പമാണ്. നമ്പർ ഓഫ് ഐസോപ്രിൻ യൂണിറ്റ് പഠിക്കുക, അതിൻ്റെ കൂടെ 5 ചേർക്കുമ്പം അത്രയും നമ്പർ ഓഫ് കാർബൺ ആറ്റം ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ അത് എളുപ്പത്തിൽ ഓർത്തു വയ്ക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. എസൈക്ലിക് ടെർപ്പനോയിഡ്സ് ആൻഡ് സൈക്ലിക് ടെർപ്പനോയിഡ്സ്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ദേ ആർ ഓപ്പൺ ചെയിൻ ഓർ സൈക്ലിക് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്നൊരു പോയിൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവയെ നമ്മൾ അസൈക്ലിക് ടെർപ്പനോയിഡ്സ് എന്നും സൈക്ലിക് ടെർപ്പനോയിഡ്സ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അസൈക്ലിക് ടെർപ്പനോയിഡ്സ് എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ, ആർ കോൾഡ് അസൈക്ലിക് ടെർപ്പനോയിഡ്സ്. ഇത് എക്സാമ്പിൾ മെർസിൻ, സിട്രാൾ, ജെറാനിയോൾ. സൈക്ലിക് ടെർപ്പനോയിഡ്സ് ആണെങ്കിൽ അതൊരു റിംഗ് സ്ട്രക്ചർ അതിനകത്ത് ഉള്ളതിനെ നമ്മൾ സൈക്ലിക് ടെർപ്പനോയിഡ്സ് എന്ന് പറയും. എക്സാമ്പിൾ ലിമോണി, ആൽഫ പൈനീൻ. അതായത് സൈക്ലിക് റിംഗ് ഉള്ള ടെർപ്പനോയിഡ്സിന് നമ്മൾ സൈക്ലിക് ടെർപ്പനോയിഡ്സ് എന്ന് പറയും. ഇനി ഇതിനെയും നമ്മൾക്ക് മോണോസൈക്ലിക്, ബൈസൈക്ലിക് എങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? അതായത് രണ്ട് റിംഗ് സിസ്റ്റം ഉള്ളതിന് നമ്മൾ ബൈസൈക്ലിക് എന്നാണ് പറയുക, അതാണ് ആൽഫ പൈനീൻ. ഒരു സൈക്ലിക് റിംഗ് മാത്രം ഉള്ളതിന് നമ്മൾ മോണോസൈക്ലിക് എന്ന് പറയും, അതാണ് ലിമോണി. ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഡിപ്പെൻഡിങ് വെതർ ദേ ആർ ഹൈഡ്രോ കാർബൺസ് ഓർ ഓക്സിജനേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. ഓക്കെ, അപ്പം ഹൈഡ്രോ കാർബണിൻ്റെ ബേസിസിൽ ഹൈഡ്രോ കാർബൺ ആണോ
അല്ലെങ്കിൽ അതിൻ്റെ ഓക്സിജനേറ്റീവ് ഡെറിവേറ്റീവ് ആണോ എന്നുള്ളത്. കാരണം നമ്മൾ അതിൻ്റെ ഡെഫിനീഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേ ആർ എ ഗ്രൂപ്പ് ഓഫ് ഹൈഡ്രോ കാർബൺസ് ഓർ ഓക്സിജനേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്നായിരുന്നു നമ്മളതിൻ്റെ ടെർപ്പിനോയിഡ്സിൻ്റെ ഡെഫിനീഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് മറ്റൊരു ക്ലാസിഫിക്കേഷൻ നമ്മൾക്ക് കൊടുക്കാം ഡിപ്പെൻഡിങ് ഓൺ ദ ബേസിസ് ഓഫ് വെദർ ദി ആർ ഹൈഡ്രോ കാർബൺസ് ഓർ ഓക്സിജനേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. അതായത് ഹൈഡ്രോ കാർബൺസ് ആണെങ്കിൽ എക്സാമ്പിൾ മെർസീൻ ലിമോണിൻ, ഓക്സിജനേറ്റഡ് ഡെറിവേറ്റീവ്സ് ആണെങ്കിൽ സിട്രാൾ ജെറാനിയോൾ ആൻഡ് മെന്തോൾ. ഇത്രയുമാണ് നമ്മൾക്കിതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പറയുന്നത്. അപ്പം നമ്മൾ ക്ലാസിഫിക്കേഷനിൽ എന്തൊക്കെയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്? നമ്പർ ഓഫ് ഐസോപ്രിൻ യൂണിറ്റ് വെച്ചിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്പർ ഓഫ് ഐസോപ്രിൻ യൂണിറ്റ് രണ്ടാണെങ്കിൽ മോണോടെർപ്പിനോയിസ്, മൂന്നാണെങ്കിൽ സെസ്ക്യൂ ടെർപ്പിനോയിസ്, നാലാണെങ്കിൽ ഡൈ ടെർപ്പിനോയിസ്, അഞ്ചാണെങ്കിൽ സെസ്റ്റ ടെർപ്പിനോയിസ്, ആറ് ട്രൈ ടെർപ്പിനോയിസ്, എട്ട് ടെട്രാ ടെർപ്പിനോയിസ്, അതിനെ കരോട്ടിനോയിസ് എന്നും പറയാറുണ്ട്. മോർ ദാൻ എയ്റ്റ് ആണെങ്കിൽ പോളി ടെർപ്പിനോയിസ്. അതുപോലെ റിങ്ങിനെ ബേസ് ചെയ്തിട്ട് ഉള്ള ക്ലാസിഫിക്കേഷൻ അസൈക്ലിക് ടെർപ്പിനോയിസും സൈക്ലിക് ടെർപ്പിനോയിസും എന്നാണ് പറയുക. ഓപ്പൺ ചെയിൻ ടെർപ്പിനോയിസിന് നമ്മൾ അസൈക്ലിക് ടെർപ്പിനോയിസ് എന്ന് പറയും. എക്സാമ്പിൾ മെർസിൻ, സിട്രാൾ ആൻഡ് ജെറാനിയോൾ. സൈക്ലിക് ടെർപ്പിനോയിസ് ആണെങ്കിൽ അതിൽ സ്ട്രക്ചറിൽ റിങ് ഉള്ള ടെർപ്പിനോയിസിന് സൈക്ലിക് ടെർപ്പിനോയിസ് എന്ന് പറയാം. എക്സാമ്പിൾ ലിമോണിൻ, ആൽഫ പൈനിൻ. ഇനി നമ്മൾ ഹൈഡ്രോ കാർബൺ ആണോ ഓക്സിജനേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണോ എന്ന് നോക്കിയിട്ട് അതിന് ക്ലാസിഫിക്കേഷൻ വെച്ചിട്ടുണ്ട്. ഹൈഡ്രോ കാർബൺ ടെർപ്പിനോയിസ് ആണെങ്കിൽ എക്സാമ്പിൾ മെർസീൻ, ലിമോണിൻ ആണ്. ഓക്സിജനേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ സിട്രാൾ, ജെറാനിയോൾ ആൻഡ് മെന്തോൾ ആണ് എക്സാമ്പിൾസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്ലാസിഫിക്കേഷനിലുള്ളത്. നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം, യൂസ് ഓഫ് സം എസെൻഷ്യൽ ഓയിൽസ്. അതിൽ നമ്മൾക്ക് ആദ്യം പറയാനുള്ളത് ലെമൺ ഗ്രാസ് ഓയിലാണ്. ഈ ലെമൺ ഗ്രാസ് ഓയിൽ സാധാരണയായിട്ട് നമ്മൾ അനാൾജിസ്റ്റിക് ആയിട്ട്, ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റിസെപ്റ്റിക്, കാർമിനേറ്റീവ്, കാർമിനേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എലിമെൻ്ററി കനാലിൽ ഫോം ചെയ്യുന്ന ഗ്യാസിനെയെല്ലാം ഇല്ലാതാക്കുന്ന, റിലീവ് ചെയ്ത് ചെയ്യുന്നതാണ് കാർമിനേറ്റീവ് എന്ന് പറയുന്നത്. ആൻറ്റി പൈററ്റിക്, ഫഞ്ചിസൈഡൽ, ബാക്ടീരിയസൈഡൽ, ഇത്രയും നമ്മൾക്ക് ലെമൺ ഗ്രാസ് ഓയിലിൻ്റെ യൂസസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഫാർമക്കോളജിക്കൽ യൂസസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും എന്നാണ്. ഇത്രയാണ് നമുക്കിതിൻ്റെ ലെമൺ ഗ്രാസ് ഓയിലിൻ്റെ ബയോളജിക്കൽ പ്രോപ്പർട്ടി പറയാനുള്ളത്. അത് കൂടാതെ തന്നെ അത് സ്കിൻ കെയറായിട്ടും കോസ്മെറ്റിക് പ്രോഡക്ട്സിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് സോപ്സ്, ഡിയോഡ്രൻസ്, ഷാംപൂസ്, ലോഷൻസ്, ടോണിക്സ്, ഇതിലെല്ലാം നമ്മൾ ലെമൺ ഗ്രാസ് ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. രണ്ടാമതായിട്ട് നമുക്കത് എയർ ഫ്രെഷനറിലെയും ഡിയോഡ്രൈസേഴ്സിലെയും ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ലെമൺ ഗ്രാസ് ഓയിൽ. ഇൻസെക്ട് റിപ്പല്ലൻ്റ് ആണ്. അരോമ തെറാപ്യൂട്ടിക് ഓയിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഓഫ് ഇറ്റ്സ് പ്ലസൻറ്റ് ഓഡർ ഓർ അരോമ. അനാൾജിസിക് ആയിട്ടും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻ്റ് ആണിത്, ടു റെഡ്യൂസ് പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻ. ഓക്കെ, പിന്നെ നമുക്കിതന്നെ മറ്റ് എക്സാമ്പിൾസ് നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ ഇൻഫെക്ഷന് വേണ്ടി നമ്മൾ ഇത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലെമൺ ഗ്രാസ് ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതായത് റിംഗ് വേം വരുമ്പോഴും അത്ലറ്റ്സ് ഫുട്ട് എല്ലാം വരുമ്പം നമ്മൾ ലെമൺ ഗ്രാസ് ഓയിൽ വെച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. അടുത്തത് പഠിക്കാനുള്ള എസെൻഷ്യൽ ഓയിൽ യൂക്കാലിപ്റ്റസ് ഓയിലാണ്. അത് നമ്മൾ ഇതുപോലെ തന്നെ ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസും അനാൾജസിക് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് എല്ലാം ഉള്ളതാണ്. ആൻറ്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നു ഫോർ ട്രീറ്റ്മെൻറ് ഓഫ് വൂൺസ്, ബേൺസ്, അൾസർ. അതുപോലെ ഇറ്റ് ഈസ് എ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇൻ പെർഫ്യൂംസ് ആൻഡ് കോസ്മെറ്റിക്സ്. ദിസ് ഈസ് ആൾസോ യൂസ്ഡ് ആസ് ആൻ ഇൻസെക്ട് റിപ്പല്ലൻറ്റ്. ലിനിമെൻസ് ആൻഡ് ഓയിൽമെൻറ്റ്സ് ടു റിലീവ് പെയിൻ. മൗത്ത് വാഷസ്, ടൂത്ത് പേസ്റ്റ്, കഫ് ഡ്രോപ്സ്, ലോസഞ്ചസിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നു. ഇത് ഇൻഹലൻ്റ് ആണ്, ടു റിമൂവ് നേസൽ കഞ്ചഷൻ ആൻഡ് ടു ട്രീറ്റ് ബാക്ടീരിയ ഇൻഫെക്ഷൻസ് ഓഫ് ദി ടൂത്ത്. അപ്പോൾ ഇത്രയുമാണ് യൂക്കാലിപ്റ്റസ് ഓയിലിൻ്റെ യൂസസ്. സാൻഡൽവുഡ് ഓയിലിൻ്റെ യൂസസ് എന്താണെന്ന് നോക്കാം. അടുത്തത് ദിസ് ഈസ് ആൾസോ റിപ്പോർട്ടഡ് ടു ഹാവ് ആൻറ്റിസെപ്റ്റിക്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി സ്പാസ്മോഡിക്, ആസ്ട്രിഞ്ചൻറ്റ്, ഡിസ്ഇൻഫെക്റ്റൻറ്റ്, ഇമ്മോലിയൻറ്റ്, എക്സ്പെക്ടോറൻറ്റ് ആൻഡ് സെഡേറ്റീവ് പ്രോപ്പർട്ടീസ് ആൻഡ് ആൾസോ യൂസ്ഡ് ആസ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇൻ സ്കിൻ കെയർ പ്രോഡക്റ്റ്. ഇൻഹലൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു ഇൻ വേപ്പർ തെറാപ്പി.
ടു റിലീവ് ചെസ്റ്റ് ഇൻഫെക്ഷൻസ് ആസ്മ ബ്രോങ്കൈറ്റിസ് മസാജ് ഓയിൽ ടു റിലീവ് ഇറിറ്റബിലിറ്റി നെർവസ് ടെൻഷൻ സ്ട്രെസ്സിനെല്ലാം നമ്മൾ മസാജ് ഓയിലായിട്ട് യൂസ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ആൻറ്റിസെപ്റ്റിക് ആണ് ഇൻ ദി ട്രീറ്റ്മെൻ്റ് ഓഫ് വൂൺസ് ആൻഡ് അൾസേഴ്സ് ദെൻ മൗത്ത് ഫ്രഷ്നേഴ്സ് അതുപോലെ തന്നെ പെർഫ്യൂംസിലും കോസ്മെറ്റിക്സിലും ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു മൗത്ത് ഫ്രഷ്നേഴ്സിൽ എഡിബിൾസിലും ഇൻഗ്രീഡിയൻ്റ് ആണ് ഇൻസെക്ട് റിപ്പല്ലൻ്റ് ആണ് ആൻറ്റി സ്പാസ്മോഡിക് ഇൻ റിലാക്സിങ് നെർവ്സ് മസിൽസ് ബ്ലഡ് വെസൽസ് അതുപോലെ ആസ് ആൻ ഇൻഗ്രീഡിയൻ്റ് ഇൻ ഇൻസെൻസ് സ്റ്റിക്സ് സ്പ്രേസ് ഫ്യൂമിഗൻസ് ആൻഡ് ഇവാപറേറ്റർ ടു ഡിസ്ഇൻഫെക്ട് ലാർജ് ഏരിയാസ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് എസെൻഷ്യൽ ഓയിൽസിൽ സം ഓഫ് ദ എസെൻഷ്യൽ ഓയിൽസ് ലൈക്ക് ലെമൺ ഗ്രാസ് ഓയിൽ യൂക്കാലിപ്റ്റസ് ഓയിൽ ആൻഡ് സാൻഡൽവുഡ് ഓയിൽ ഇതിൻ്റെ മൂന്നിൻ്റെയും യൂസേജസ് നോക്കി വയ്ക്കാം ഓക്കെ പിന്നെ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ടെർപ്പനോയിഡ് മെമ്പേഴ്സ് നോക്കാം ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സിട്രാലാണ് സിട്രാൽ സിട്രാലിൻ്റെ ഫോർമുല നോക്കാം സി ടെൻ എച്ച് സിക്സ്റ്റീൻ ഒ ആണ് സിട്രാലിൻ്റെ ഫോർമുല അതുപോലെ സിട്രാൽ ലെമൺ ഗ്രാസ് ഓയിലിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് 60-80% ലെമൺ ഗ്രാസ് ഓയിലിൽ അത് പ്രസൻ്റ് ആണ് മാത്രമല്ല ഇത് ഓയിൽസ് ഓഫ് ലെമൺ ഓറഞ്ചസ് ഇതിലെല്ലാം പ്രസൻ്റ് ആണ് ഇതിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ് അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ ഓക്കെ അതിനുശേഷം നമ്മളതിനെ സാച്ചുറേറ്റഡ് സോഡിയം ബൈ സൾഫേറ്റ് സൊല്യൂഷനുമായിട്ട് ട്രീറ്റ് ചെയ്യും അപ്പോൾ നമ്മൾക്കൊരു ക്രിസ്ലൈൻ ബൈ സൾഫേറ്റ് അഡീഷൻ പ്രോഡക്റ്റ് കിട്ടും ക്രിസ്ലൈൻ ബൈ സൾഫൈറ്റ് അഡീഷൻ പ്രോഡക്റ്റ് അതിനുശേഷം അതിനെ ഡീകമ്പോസ് ചെയ്യും ബൈ സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ അപ്പോൾ നമുക്ക് സിട്രാലിൻ്റെ ഒരു പ്യുവർ ഫോം കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് നമ്മളതിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത് അതായത് ഫസ്റ്റ് നമ്മളതിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ മെത്തേഡിലൂടെ ഐസൊലേറ്റ് ചെയ്തെടുക്കും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ മെത്തേഡിലൂടെയാണ് ഇത് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ മെത്തേഡ് അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ ഓക്കെ ഓഫ് ലെമൺ ഗ്രാസ് ഓയിൽ അപ്പോൾ നമ്മൾക്കതിന് എന്നിട്ട് നമ്മളതിനെ സാച്ചുറേറ്റഡ് സോഡിയം സൾഫൈറ്റ് സൊല്യൂഷനുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ക്രിസ്ലൈൻ ബൈ സൾഫൈറ്റ് അഡീഷൻ പ്രോഡക്റ്റ് കിട്ടും അതിനെ നമ്മൾ ഡീകമ്പോസ് ചെയ്യണം ബൈ സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ അപ്പോൾ നമുക്ക് സിട്രാൽ പ്യുർ ഫോം കിട്ടും ഇനി നമുക്കതിൻ്റെ സ്ട്രക്ചർ നോക്കാം സ്ട്രക്ചർ പഠിച്ചു വയ്ക്കുക എഴുതി പഠിക്കുക സിട്രാൽ ഒരു അസൈക്ലിക് ഡൈ ഒലിഫിനിക് ആൽഡിഹൈഡാണ് ഓക്കെ അതൊരു ഓക്സിജനേറ്റഡ് ഡെറിവേറ്റീവ് ആണ് ഹൈഡ്രോ കാർബണിൻ്റെ ഓക്സിജനേറ്റഡ് ഡെറിവേറ്റീവ് ആണ് അതായത് സിട്രാൽ ഒരു അസൈക്ലിക് ഡൈ ഒലിഫിനിക് ആൽഡിഹൈഡാണ് ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ ഇനി നമ്മൾക്ക് ഒരു കാര്യം കൂടി പഠിക്കാം ആക്ച്വലി സിട്രാൽ ജോമെട്രിക്കൽ ഐസോമെറിസം എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് രണ്ട് ഫോംസിൽ പ്രസൻ്റ് ആണ് സിട്രാൽ എ എന്നും സിട്രാൽ ബി എന്നുള്ള രണ്ട് ഫോംസിൽ അത് പ്രസൻ്റ് ആണ് ദിസ് ഈസ് സിട്രാൽ എ ആൻഡ് ദിസ് ഈസ് സിട്രാൽ ബി ഈ സിട്രാൽ എ ഫോം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ജെറാനിയൽ എന്ന് പറയുന്നത് ജെറാനിയൽ ട്രാൻസ്ഫോമാണ് അത് ഇത് ട്രാൻസ്ഫോമാണ് സിട്രാൽ ബി എന്ന് പറയുന്നത് നീറാൽ എന്നാണ് പറയുന്നത് അത് സിസ് ഫോമാണ് എങ്ങനെയാണ് ഇത് സിസും ട്രാൻസ്ഫോം ആയത് ഇതിൻ്റെ ആൽഡിഹൈഡ് ഗ്രൂപ്പും ബൾക്കി ഹൈഡ്രോ കാർബൺ ഗ്രൂപ്പും ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പും ഇതിൻ്റെ ബൾക്കി ഹൈഡ്രോ കാർബൺ ഗ്രൂപ്പും തമ്മിൽ എൻ്റെ പൊസിഷൻ നോക്കിയിട്ടാണ് നമ്മളതിനെ സിസാണോ ട്രാൻസാണോ എന്ന് തിരിച്ചറിയുന്നത് ഇതിൽ ഇത് ട്രാൻസ് പൊസിഷനിലാണ് സോ ഇത് ട്രാൻസാണ് ഇതിലിത് സിസ് പൊസിഷനിലാണ് അതുകൊണ്ട് തന്നെ ഇത് സിസാണ് അതിൻ്റെ യൂസസ് നോക്കാം സിട്രാൽ ഈസ് യൂസ്ഡ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് സിന്തറ്റിക് ലെമൺ ഫ്ലേവേഴ്സ് രണ്ടാമത്തെ അതിൻ്റെ യൂസസ് മാനുഫാക്ചർ ഓഫ് സോപ്സ് പെർഫ്യൂംസ് ആൻഡ് കോസ്മെറ്റിക് തേർഡ് വൺ യൂസ്ഡ് ആസ് എ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഫോർ ദ സിന്തസിസ് ഓഫ് വൈറ്റമിൻ എ ഫോർത്ത് വൺ യൂസ്ഡ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് ജെറാനിയോൾ ഓക്കെ ദറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദി സിന്തറ്റിക് റോസ് പെർഫ്യൂംസ് സിന്തറ്റിക് റോസ് പെർഫ്യൂമിൽ യൂസ് ചെയ്യുന്ന ജെറാനിയോളുടെ പ്രിപ്പറേഷന് വേണ്ടിയും നമ്മൾ സിട്രാൽ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ നാല് യൂസസ് എന്ന് പറയുന്നത്
അതായത് പ്രിപ്പറേഷൻ ഓഫ് സിന്തറ്റിക് ലെമൺ ഫ്ലേവേഴ്സ് മാനുഫാക്ചർ ഓഫ് സോപ്സ് പെർഫ്യൂംസ് ആൻഡ് കോസ്മെറ്റിക് യൂസ്ഡ് ആസ് എ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഫോർ ദ സിന്തസിസ് ഓഫ് വൈറ്റമിൻ എ യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ജെറാനിയോൾ വിച്ച് ഇസ് യൂസ്ഡ് ഇൻ സിന്തറ്റിക് റോസ് പെർഫ്യൂംസ്. അപ്പോൾ ഇത്രയാണ് സിട്രാൽ. ഇനി നെക്സ്റ്റ് നമുക്ക് മെന്തോൾ നോക്കാം. ഈ സിട്രാലും മെന്തോളും ഈ രണ്ടെണ്ണം മോണോടെർപ്പിനോയിഡ്സാണ് കേട്ടോ. നമ്മളിപ്പോൾ നോക്കിയ ഈ സിട്രാലും മെന്തോളും മോണോടെർപ്പിനോയിഡാണ്. ഇപ്പോൾ മോണോടെർപ്പിനോയിഡ്സിൽ രണ്ടാമത്തെ മെന്തോൾ നോക്കാം. അതിൻ്റെ ഫോർമുല C10H20O ആണ്. ഇതൊരു സൈക്ലിക് ടെർപ്പിനോയിഡ് ആൽക്കഹോളാണ്. സൈക്ലിക് ടെർപ്പിനോയിഡ് ആൽക്കഹോളാണ്. അതിൻ്റെ സ്ട്രക്ചർ ഇതാണ്. അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് പെപ്പർമിൻ്റ് ഓയിലിലാണ്. ഒരു പെപ്പർമിൻ്റ് ഓയിലിൽ ഏകദേശം ഒരു 80% ഇത് പ്രസൻ്റ് ആണ്. പെപ്പർമിൻ്റ് ഓയിലിനെ നമ്മൾ തണുപ്പിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് മെന്തോൾ ക്രിസ്റ്റലൈസ് ചെയ്ത് പുറത്തേക്ക് വരും. ഇനി അതിൻ്റെ യൂസസ് നോക്കാം. മെന്തോൾ ആൻറ്റിസെപ്റ്റിക് അനാൾജസിക് അനസ്തെറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. മാത്രമല്ല ഫാർമസ്യൂട്ടിക്കലും കോസ്മെറ്റിക് പ്രിപ്പറേഷനിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് മെന്തോൾ. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ ത്രോട്ട് അലോസഞ്ചസ് ച്യൂയിങ് ഗംസ് ഇൻഹലേഴ്സ് ആൻഡ് യൂസ്ഡ് ഇൻ ഗാഗിൾസ് മൗത്ത് വാഷസ് ആൻഡ് ടൂത്ത് പേസ്റ്റ്. പെയിൻ റിലീവിങ് ഓയിൻമെൻസിലും ലിനിമെൻസിലും യൂസ് ചെയ്യുന്നുണ്ട്. ഫേസ് ക്രീംസിൽ ഷേവിങ് ക്രീംസിൽ യൂസ് ചെയ്യുന്നുണ്ട്. സെർട്ടൻ ബ്രാൻഡ്സ് ഓഫ് സിഗരറ്റ്സ് ആൻഡ് കാൻഡിൽസ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് മെന്തോളിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്തത് നമ്മൾ പോളിടെർപ്പിനോയിഡിലെ നാച്ചുറൽ റബ്ബർ. പോളിടെർപ്പിനോയിഡിലെ നാച്ചുറൽ റബ്ബറാണ് നോക്കുന്നത്. C5H8N. നാച്ചുറൽ റബ്ബർ ലാറ്റക്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. നിങ്ങൾക്കറിയാം ഈ റബ്ബർ മരം അല്ലേ, റബ്ബർ പാലെടുക്കുന്ന പ്രോസസ്സെല്ലാം നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. റബ്ബർ ട്രീയുടെ ബാക്ക് നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പം അതിലൂടെ പുറത്തു വരുന്ന വൈറ്റ് കളർ ലിക്വിഡിനെ നമ്മൾ ഈ റബ്ബർ പാലെന്നാണ് പറയുക അല്ലേ. അതാണ് ഈ ലാറ്റക്സ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി റബ്ബർ പാർട്ടിക്കിൾസ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൊളോയിഡൽ ഡിസ്പേർഷൻ ആണ്. ഈ ലാറ്റക്സിനെ നമ്മൾ ആദ്യം തന്നെ ഡയല്യൂട്ട് ചെയ്യും, വാട്ടറുമായിട്ട് ഡയല്യൂട്ട് ചെയ്യും. അതിനുശേഷം ഫിൽട്രേഷൻ പ്രോസസ്സ് ചെയ്യും. എന്നിട്ടതിന് ഫോമിക് ആസിഡോ അല്ലെങ്കിൽ അസിറ്റിക് ആസിഡോ വെച്ച് ട്രീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾക്കൊരു സോഫ്റ്റായിട്ടുള്ള ഒരു വൈറ്റ് മാസ് കിട്ടും. അതിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് സോഫ്റ്റ് റോളർ ഉപയോഗിച്ച് അതിനെ റോൾ ചെയ്ത് ഷീറ്റുകളാക്കി മാറ്റിയിട്ട് അതിനെ നമ്മൾ പുക അത് സ്മോക്കിംഗ് പ്രോസസ്സ് ചെയ്യും അറ്റ് ദ ടെമ്പറേച്ചർ 40-50°C. ഇത്ര എങ്ങനെയാണ് നമ്മൾ റബ്ബർ പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കിട്ടുന്ന ഈ ക്രൂഡ് റബ്ബർ സോഫ്റ്റാണ്, സ്റ്റിക്കിയാണ്, ഇലാസ്റ്റിക് സോളിഡ് ആണ്. ഇറ്റ് ഈസ് ഇൻസോലുബിൾ ഇൻ വാട്ടർ, ആൽക്കഹോൾ ആൻഡ് അസെറ്റോൺ, ബട്ട് സോലുബിൾ ഇൻ ഈതർ CCl4 ആൻഡ് ഗ്യാസോലിൻ. ഇപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് പോളിടെർപ്പിനോയിഡായിട്ടുള്ള നാച്ചുറൽ റബ്ബറിനെ പറ്റി പഠിക്കാൻ. അതായത് ലാറ്റക്സ് എന്ന് പറഞ്ഞാൽ ഒരു കൊളോയിഡൽ ഡിസ്പേർഷൻ ഓഫ് റബ്ബർ പാർട്ടിക്കിൾസ് ഇൻ വാട്ടർ ആണ്. ആൻഡ് ഇത് റബ്ബർ ട്രീയുടെ ബാർക്കിൽ നിന്നാണ് വരുന്നത്. അതിന് നമ്മൾ ആദ്യം തന്നെ ഈ റബ്ബർ വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണ്, ആദ്യം തന്നെ ലാറ്റക്സിനെ നമ്മൾ ഡയല്യൂട്ട് ചെയ്യും, വാട്ടർ വെച്ച് ഡയല്യൂട്ട് ചെയ്ത് അപ്പം അതിൽ ഒരു 50-20% റബ്ബർ ഉൾപ്പെടുന്ന രീതിയിൽ നമ്മളതിനെ ഡയല്യൂട്ട് ചെയ്യും. പിന്നീട് ഫിൽട്രേറ്റ് ചെയ്ത് ഫോമിക് ആസിഡും അസിറ്റിക് ആസിഡോ വെച്ച് അതിനെ ട്രീറ്റ് ചെയ്യും. അപ്പോൾ നമുക്കൊരു സോഫ്റ്റ് ആയിട്ടുള്ള വൈറ്റ് മാസ് കിട്ടും. അതിനെ സെപ്പറേറ്റ് ചെയ്ത് റോൾ ചെയ്ത് ഷീറ്റുകളാക്കി മാറ്റി സ്മോക്കിംഗ് പ്രോസസ്സ് ചെയ്യുകയാണ് അറ്റ് ദ ടെമ്പറേച്ചർ 40-50°. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സ്ട്രക്ചർ നോക്കാം. സ്ട്രക്ചർ നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്നത് പോളിമർ ഓഫ് ഐസോപ്രിൻ ആണ്. ഇതാണ് നമ്മുടെ ഐസോപ്രിൻ യൂണിറ്റ്. ഓക്കെ, അതായത് ഐസോപ്രിൻ എന്ന് പറയുന്നത് 2-methyl-1-3-butadiene. ഓക്കെ, 2-methyl-1-3-butadiene ഇതാണ് നമ്മുടെ ഐസോപ്രിൻ യൂണിറ്റ് എന്ന് പറയുന്നത്. നാച്ചുറൽ റബ്ബർ ഈസ് എ പോളിമർ ഓഫ് ഐസോപ്രിൻ. മാത്രമല്ല അതിൻ്റെ മോളിക്കുലർ ഫോമുല C5H8N ആണ്.
സി ഫൈവ് എച്ച് എയ്റ്റ് ഓഫ് എൻ. ഇതാണ് ഐസോപ്രിൻ യൂണിറ്റ് എന്ന് പറയുന്നത്. അത് ഇത് പോളി ഐസോപ്രിൻ യൂണിറ്റ്, അതായത് നാച്ചുറൽ റബ്ബർ. ഈ ഐസോപ്രിൻ യൂണിറ്റ് ചേർന്നിട്ടാണ് ഇങ്ങനെയൊരു പോളിമർ ഫോം ഉണ്ടായിരിക്കുന്നത്. ഇതാണ് നമ്മുടെ നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ നാച്ചുറൽ റബ്ബർ ആക്ച്വലി ഒരു 1:4 അഡീഷൻ അവിടെ നടക്കുന്നുണ്ട്. ഐസോപ്രിൻ യൂണിറ്റിൻ്റെ ഒരു 1:4 അഡീഷൻ നടക്കുന്നുണ്ട് ഇനി ഹെഡ് ടു ടെയിൽ ഫാഷൻ. അതുകൊണ്ട് തന്നെ നാച്ചുറൽ റബ്ബർ ഒരു സിസ് പോളി ഐസോപ്രിൻ ആണ്. അപ്പം ഇത്രയാണ് ഇതിൻ്റെ സ്ട്രക്ചറിൽ നമുക്ക് പറയാനുള്ളത്. ഇപ്പം സ്ട്രക്ചറിൽ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു, നാച്ചുറൽ റബ്ബർ ഈസ് എ പോളിമർ ഓഫ് ഐസോപ്രീൻ. ഐസോപ്രീൻ എന്ന് പറഞ്ഞാൽ 2-methyl-1-3-butadiene ആൻഡ് ഹാസ് ദ മോളിക്കുലർ ഫോർമുല C5H8O4. ഇതാണ് ഐസോപ്രീൻ യൂണിറ്റ്, ഇതാണ് പോളി ഐസോപ്രീൻ. നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്നത് ഒരു സിസ് പോളി ഐസോപ്രീൻ ആണ്. മാത്രമല്ല അതിൻ്റെ സ്ട്രക്ചറിൽ ഒരു 1:4 അഡീഷൻ ഓഫ് ഐസോപ്രിൻ യൂണിറ്റ് ഉണ്ട് ഇനി ഹെഡ് ടു ടെയിൽ ഫാഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നാച്ചുറൽ റബ്ബറിൻ്റെ പറ്റി പഠിക്കാനുള്ളത്. ഇതിൻ്റെ ഹെഡ് ടു ടെയിൽ ഫാഷനിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള നാച്ചുറൽ റബ്ബറാണ്, അതായത് സിസ് പോളി ഐസോപ്രിൻ ആണ്. നമുക്കിതിൻ്റെ അടുത്തൊരു പ്രോസസ്സിനെ പറ്റി നോക്കാം, വൾക്കനൈസേഷൻ പ്രോസസ്സ്. വൾക്കനൈസേഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ റബ്ബർ ഹൈ ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 60°C ആണെങ്കിൽ അത് സോഫ്റ്റ് ആയിരിക്കും. എന്നാൽ ലെസ് ദാൻ 10°C പോയാൽ അത് ബ്രിട്ടിൽ ആയിരിക്കും. മാത്രമല്ല അതിനൊരു ഹൈ വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉണ്ട്. നാച്ചുറൽ റബ്ബറിന് ഒരു ഹൈ വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉണ്ട്. ഇത് സോലുബിൾ ആണ് ഇൻ നോൺ പോളാർ സോൾവെൻസിൽ. അതുപോലെ തന്നെ നോൺ റെസിസ്റ്റൻറ്റ് ടു അറ്റാക്ക് ബൈ ഓക്സിഡൈസിങ് ഏജൻസ്. ഇതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, അതായത് നാച്ചുറൽ റബ്ബറിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഉള്ള പ്രോസസ്സിനെയാണ് നമ്മൾ വൾക്കനൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് അതിനെ ഡെഫിനേഷനായിട്ട് പറയാം, പ്രോസസ് ബൈ വിച്ച് എ നെറ്റ്വർക്ക് ഓഫ് ക്രോസ് ലിങ്ക്സ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ആൻ ഇലാസ്റ്റോമർ വിത്ത് എ വ്യൂ ടു ഇംപ്രൂവ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ഇസ് കോൾഡ് വൾക്കനൈസേഷൻ. അതായത് ഇലാസ്റ്റോമറിലേക്ക് നമ്മൾ ഒരു ക്രോസ് ലിങ്ക്സിൻ്റെ ഒരു നെറ്റ്വർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇലാസ്റ്റോമറിലേക്ക് ക്രോസ് ലിങ്ക്സിൻ്റെ ഒരു നെറ്റ്വർക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എന്തിനാണ് അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? അതിൻ്റെ, അതായത് നാച്ചുറൽ റബ്ബറിൻ്റെ പ്രോപ്പർട്ടീസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പ്രോസസ്സാണ് വൾക്കനൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയാം, നാച്ചുറൽ റബ്ബർ ക്യാൻ ബി വൾക്കനൈസ്ഡ് ബൈ ഹീറ്റിംഗ് വിത്ത് സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് സൾഫർ അറ്റ് 110-140°C. നാച്ചുറൽ റബ്ബറിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അതിനെ വൾക്കനൈസ് ചെയ്യും ബൈ ഹീറ്റിംഗ് വിത്ത് സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് സൾഫർ. ഓക്കെ, കുറച്ച് ചെറിയ ക്വാണ്ടിറ്റി സൾഫർ വെച്ച് നമ്മളതിനെ ഹീറ്റ് ചെയ്യുകയാണ് അറ്റ് 110-140°C. അപ്പോൾ നമ്മൾ അവിടെ ഈ പ്രോസസ്സ്, ഈ വൾക്കനൈസേഷൻ പ്രോസസ്സ് ആക്സലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഷിഫ്റ്റ് ബേസ് ആഡ് ചെയ്യും. അതായത് ബ്യൂട്ടറാൽഡിഹൈഡ് അനിലിൻ എന്ന് പറയുന്ന ഒരു ഷിഫ്റ്റ് ബേസോ അല്ലെങ്കിൽ ഡയോ ഓർത്തോ ടൊളൈ ഗ്വാനിഡിനോ അല്ലെങ്കിൽ സിങ്ക് ഡൈമെത്തിൽ ഡൈ തയോ കാർബണേറ്റ് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ആഡ് ചെയ്ത് കൊടുക്കുന്ന സബ്സ്റ്റൻസസിനെ നമ്മൾ ആക്സലറേറ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, ഈ സബ്സ്റ്റൻസസ് എല്ലാം നമ്മുടെ വൾക്കനൈസേഷൻ പ്രോസസ്സ് ആക്സലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ വൾക്കനൈസേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മൾക്ക് വൾക്കനൈസേഷൻ്റെ അഡ്വൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു, വൾക്കനൈസേഷൻ പ്രോസസ്സിൽ നമ്മൾ സൾഫർ, ഒരു ചെറിയ ക്വാണ്ടിറ്റി ഓഫ് സൾഫർ വെച്ച് ഹീറ്റ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രോസസ്സ് നടക്കുമ്പം അവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഷോർട്ട് ചെയിൻസ് ഓഫ് സൾഫർ ആറ്റംസ് പോളിമർ ചെയിൻസ്, നാച്ചുറൽ റബ്ബറിൻ്റെ പോളിമർ ചെയിൻസിൻ്റെ ഇടയിലേക്ക് ക്രോസ് ലിങ്കായിട്ട് പോവും. ഇതാണ് ഈ സൾഫർ വെച്ച് ഹീറ്റ് ചെയ്യുമ്പം നടക്കുന്ന വൾക്കനൈസേഷൻ പ്രോസസ്സ്. അതായത് നാച്ചുറൽ റബ്ബറിനെ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി ഓഫ് സൾഫർ വെച്ച് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പം ഈ സൾഫറിൻ്റെ ആറ്റംസ് ക്രോസ് ലിങ്കുകളായി
നാച്ചുറൽ റബ്ബറിൻ്റെ പോളിമർ ചെയിൻസിലേക്ക് കടന്നു ചെല്ലും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പം അത് ഈ നാച്ചുറൽ റബ്ബറിനൊരു സ്റ്റിഫ്നെസ് ഉണ്ടാക്കും, മാത്രമല്ല അതിൻ്റെ സ്ട്രെങ്ത്തും റെസിലിയൻസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, അതിൻ്റെ സ്ട്രെങ്ത്തും റെസിലിയൻസും ഇമ്പ്രൂവ് ചെയ്യും. റെസിലിയൻസ് മീൻസ് അതിൻ്റെ ഒറിജിനൽ ഫോമിലേക്ക് തിരിച്ചു വരാനുള്ള പ്രോപ്പർട്ടി. മാത്രമല്ല അൺവൾക്കണൈസ്ഡ് റബ്ബറുമായിട്ട് ഈ വൾക്കണൈസ്ഡ് റബ്ബറിന് കമ്പയർ ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവും വൾക്കണൈസ് ചെയ്ത റബ്ബറിന് ടെൻസിൽ സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും, എക്സ്റ്റെൻഡബിലിറ്റി, റെസിലിയൻസ്, റെസിസ്റ്റൻസ് ടു വെയർ ആൻഡ് ടിയർ, മോൾഡബിലിറ്റി, ഇതെല്ലാം അൺവൾക്കണൈസ്ഡ് റബ്ബറിനേക്കാൾ വൾക്കണൈസ്ഡ് റബ്ബറിന് കൂടുതലായിരിക്കും. വൾക്കണൈസ്ഡ് റബ്ബറിൻ്റെ സ്റ്റിഫ്നെസ് അതിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് സൾഫർ ആഡ് ചെയ്തിട്ടുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടയേഴ്സോ ബെൽറ്റോ പോലുള്ള ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ 3-5% ഓഫ് സൾഫർ ആണ് ആഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി സൾഫറിൻ്റെ കണ്ടന്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ ഒരു കാര്യം മനസ്സിലാവും, ഇലാസ്റ്റിസിറ്റി കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ബാറ്ററി കേസ് മേക്കിങ്ങിന് നമ്മൾ വൾക്കനൈസ് ചെയ്യുമ്പം 30% ഓഫ് സൾഫർ ആണ് അവിടെ യൂസ് ചെയ്തത്. 30% ഓഫ് സൾഫർ. ഇനി എബോണൈറ്റ് ഓർ ഹാർഡ് റബ്ബർ ഇതുപോലുള്ള സബ്സ്റ്റൻസിൽ 32% സൾഫർ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് ടഫ്നെസ് കൂടുതലാണ്, എബ്രേഷൻ റെസിസ്റ്റൻസ്, ഗുഡ് ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ പ്രോപ്പർട്ടീസും ഉള്ളതാണ്. പക്ഷേ നമുക്കറിയാം ഇതിന് ഇലാസ്റ്റിസിറ്റി കുറവായിരിക്കും. ഇതാണ് നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജിൽ പറയാനുള്ളത്. ഇപ്പോൾ ഒന്നുകൂടി നോക്കാം വൾക്കനൈസേഷൻ പ്രോസസ്. നാച്ചുറൽ റബ്ബർ 60°C കൂടുതലാണെങ്കിൽ അത് സോഫ്റ്റ് ആയിരിക്കും, എന്നാൽ 10°C താഴെ കൊണ്ടുവരുവാണെങ്കിൽ അത് ബ്രിറ്റിലായിരിക്കും. മാത്രമല്ല ഇതിന് ഹൈ വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ നോൺ പോളാർ സോൾവെൻസിൽ അത് സോലുബിളാണ്. നോൺ റെസിസ്റ്റൻറ്റ് ടു അറ്റാക്ക് ബൈ ഓക്സിഡൈസിങ് ഏജൻറ്റ്സ്. അതുപോലെ തന്നെ നാച്ചുറൽ റബ്ബറിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പ്രോസസ്സാണ് വൾക്കനൈസേഷൻ. ഒരു ക്രോസ് ലിങ്ക്സിൻ്റെ നെറ്റ്വർക്ക് ഇലാസ്റ്റമറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വൾക്കനൈസേഷൻ പ്രോസസ്സ് എന്ന് പറയാം. എക്സാമ്പിൾ പറയാനാണെങ്കിൽ നാച്ചുറൽ റബ്ബറിന് നമ്മൾ ഒരു ചെറിയ ക്വാണ്ടിറ്റി ഓഫ് സൾഫർ വെച്ച് 110-140°C ചൂടാക്കുക. ആ സമയത്ത് നമ്മൾ ഈ പ്രോസസ്സ് വൾക്കനൈസേഷൻ പ്രോസസ്സ് ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചില സബ്സ്റ്റൻസ് ആഡ് ചെയ്യാറുണ്ട്. അവയെ നമ്മൾ ആക്സിലറേറ്റേഴ്സ് എന്നാണ് പറയുക. അവയുടെ 3 എക്സാമ്പിൾസാണിത്. അതേപോലെ തന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഈ സൾഫർ വെച്ച് നാച്ചുറൽ റബ്ബറിനെ ഹീറ്റ് ചെയ്യുമ്പം, അതായത് ഈ വൾക്കനൈസേഷൻ പ്രോസസ്സ് ചെയ്യുമ്പം അവിടെ സംഭവിക്കുന്നത് സൾഫർ ആറ്റം നാച്ചുറൽ റബ്ബറിൻ്റെ പോളിമർ ചെയിൻസിനകത്തേക്ക് ക്രോസ് ലിങ്കുകളായിട്ട് അതിനകത്തേക്ക് കയറും. അതുകൊണ്ട് തന്നെ അത് സ്റ്റിഫ്നെസ് ഉണ്ടാക്കും, സ്ട്രെങ്ത്തും റെസിലിയൻസും ഇമ്പ്രൂവ് ചെയ്യും. പിന്നീട് അൺവൾക്കനൈസ്ഡ് റബ്ബർ വെച്ച് നമ്മൾ വൾക്കനൈസ്ഡ് റബ്ബറിന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും വൾക്കനൈസ്ഡ് റബ്ബറിന് ടെൻസൽ സ്ട്രെങ്ത്ത്, എക്സ്റ്റെൻഡബിലിറ്റി, റെസിലിയൻസ്, റെസിസ്റ്റൻസ് ടു വെയർ ആൻഡ് ടിയർ, മോൾഡബിലിറ്റി, ഇതെല്ലാം കൂടുതലായിരിക്കുന്നു. എത്ര എമൗണ്ട് സൾഫർ ആണോ ആഡ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ സ്റ്റിഫ്നെസ് ഉണ്ടാവുക. സാധാരണ പർപ്പസ് അതായത് ടയർ ബെൽറ്റ് പോലുള്ള സാധനങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ റബ്ബറിൽ 3-5% സൾഫർ ആണ് നാച്ചുറൽ റബ്ബറിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി സൾഫർ കണ്ടന്റ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഇലാസ്റ്റിസിറ്റി കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന് എക്സാമ്പിളായിട്ട് ബാറ്ററി കേസസ് പറയുന്നുണ്ട്, അതിൽ 30% സൾഫർ ഉണ്ട്. അതുപോലെ എബോണൈറ്റ് ഓർ ഹാർഡ് റബ്ബറിൽ 32% സൾഫർ. ഇവയുടെ കേസിൽ ഇതിന് ടഫ്നെസ് കൂടുതലായിരിക്കും, എബ്രേഷൻ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, ദേ ഹാവ് വെരി ഗുഡ് ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ പ്രോപ്പർട്ടി, പക്ഷേ ഇവയ്ക്ക് ഇലാസ്റ്റിസിറ്റി കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾക്ക് ടെർപ്പിനോയിഡ്സിൽ പറയാനുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ടെർപ്പിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലാന്റ്സിൻ്റെ എല്ലാ പാർട്സിലുമുള്ള ഫ്രാഗ്രൻസ് ഉള്ള പ്ലസൻ്റ് ഓർഡേഴ്സ് ഉള്ള കോമ്പൗണ്ട്സ് ആണ് ടെർപ്പിനോയിഡ്സ് എന്ന് പറഞ്ഞു. അവയുടെ യൂസസ് പറഞ്ഞു, ഡെഫിനീഷൻ,
അതുപോലെ തന്നെ എസെൻഷ്യൽ ഓയിൽസിനെ പറ്റിയായിരുന്നു അടുത്തത് പറഞ്ഞത്. അതുപോലെ ഐസൊലേഷൻ ഓഫ് എസെൻഷ്യൽ ഓയിൽസ്, അത് എസെൻഷ്യൽ ഓയിൽ ഐസൊലേറ്റ് ചെയ്തു. ആ കളക്ട് ചെയ്ത എസെൻഷ്യൽ ഓയിലിൽ നിന്ന് നമ്മൾ ടെർപ്പനോയിഡ് കമ്പോണൻറ്റ് ഐസൊലേറ്റ് ചെയ്തു. പിന്നീട് അതിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റി നോക്കി. ഐസോപ്രിൻ റൂള് പഠിച്ചു, സ്പെഷ്യൽ ഐസോപ്രിൻ റൂളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസിഫിക്കേഷനും നമ്മൾ നോക്കിയായിരുന്നു, ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അതിൽ നമ്പർ ഓഫ് ഐസോപ്രിൻ യൂണിറ്റ് വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നോക്കി. അസൈക്ലിക് സൈക്ലിക് ടെർപ്പനോയിഡ്സ്, അതുപോലെ ഹൈഡ്രോ കാർബൺസ് ആൻഡ് ഓക്സിജനേറ്റഡ് ഹൈഡ്രോ കാർബൺസ് അടങ്ങിയിട്ടുള്ള ടെർപ്പനോയിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനും നോക്കി. പിന്നീട് നമ്മൾ എസെൻഷ്യൽ ഓയിൽസിൻ്റെ യൂസസിനെ പറ്റിയാണ് പറഞ്ഞത്. അതിൽ ലെമൺ ഗ്രാസ് ഓയിൽ, യൂക്കാലിപ്റ്റസ് ഓയിൽ, സാൻഡൽവുഡ് ഓയിൽ, ഈ മൂന്ന് ഓയിൽസിനെ പറ്റിയായിരുന്നു നമ്മൾ സംസാരിച്ചത്. പിന്നീട് ഒരു ഒരു കോമ്പൗണ്ട്, ഒരു മോണോടെർപ്പനോയിഡ്സിലുള്ള സിട്രാൽ എന്ന കോമ്പൗണ്ടിനെ പറ്റി നോക്കി. അതിൻ്റെ ഐസൊലേഷനും സ്ട്രക്ചറും പഠിച്ചു, സ്ട്രക്ചർ പഠിക്കുക. യൂസസും നോക്കിയായിരുന്നു, മെന്തോളിൻ്റെ സ്ട്രക്ചറും അവയുടെ യൂസസും നോക്കി. പിന്നീട് പോളിടെർപ്പനോയിഡായിട്ടുള്ള നാച്ചുറൽ റബ്ബറിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ യൂസസും സോഴ്സും എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ നോക്കിയത് വൾക്കനൈസേഷൻ പ്രോസസ്സായിരുന്നു. വൾക്കനൈസേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിരുന്നു പിന്നീട് നമ്മൾ നോക്കിയത്. ഇത്രയാണ് നമുക്ക് ടെർപ്പനോയിഡ്സ് എന്ന പോർഷനിൽ പഠിക്കാനുള്ളത്. അങ്ങനെ നമ്മൾ ആൽക്കലോയിഡ്സ് ആൻഡ് ടെർപ്പനോയിഡ്സ് എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുവാണ്. ഈ വീഡിയോ ലെക്ചർ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾ അത് പഠിക്കാൻ ശ്രമിക്കണം. പിന്നീട് പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കേണ്ട കാര്യമില്ല. വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക. വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ ലിസ്ണിംഗ്. ഡൗട്ടുകളുള്ളത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.